സംസ്ഥാനത്ത് ആയുധമെടുത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ് SDPI എന്ന റിപ്പോർട്ട്. എതിരാളികളെ ആക്രമിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സർജിക്കൽ ബ്ലേഡാണെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. നാറാത്ത് പരിശീലന ക്യാമ്പ് മുതൽ അഭിമന്യു വധം വരെ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംഘടനാ സംവിധാനത്തിൽ ആയുധ പരിശീലനം അനിവാര്യമാണെന്നാണ് NIA വിലയിരുത്തൽ. 2013 April 23 കണ്ണൂർ ജില്ലയിലെ നാറാത്ത് നടന്ന പരിശീലന ക്യാമ്പ് തന്നെ അതിനുള്ള തെളിവാണ്. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിടത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും പ്രവർത്തകരെ മയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി സംഘടിതമായി പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനം നടത്തുന്നതിന്റെ വിവരം പുറത്തുവന്നത്. 22 പേരെയാണ് മയിൽ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. വടിവാളുകൾ, മഴു തുടങ്ങിയ ആയുധങ്ങളും പരിശോധനയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആയുധ പരിശീലനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തു വന്നിരുന്നു. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ തന്നെയാണ് ആയുധ പരിശീലന വിവരം അധികാരികളെ അറിയിച്ചത്. അതേസമയം NIA അന്വേഷണത്തിൽ മതസ്പർദ്ധ വളർത്താനും തീവ്രവാദ പ്രവർത്തനത്തിനും ആയുധ പരിശീലനം നടത്തിയെന്നുമായിരുന്നു കണ്ടെത്തിയത്. ഇക്കാര്യം കീഴ്ക്കോടതി ശരിവച്ച് കമറുദ്ദീൻ എന്നയാളെ ഒഴിവാക്കി മറ്റുള്ളവർക്കെതിരെ UAPA ചുമത്തുകയും 5 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി UAPA റദ്ദാക്കി. മതസ്പർദ്ധ വളർത്താൻ പ്രവർത്തിച്ചു എന്ന വകുപ്പും റദ്ദാക്കപ്പെട്ടു. സംസ്ഥാനത്ത് ആയുധമെടുത്ത സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നതിന് മറ്റൊരു തെളിവായിരുന്നു തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ വീട്ടിൽ കയറി കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം. കണ്ണൂരിലെ എടക്കാടും അഴീക്കോടും മുസ്ലിം ലീഗിലെയും CPMലെയും BJPയിലെയും പ്രവർത്തകന്മാർ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അക്രമത്തിന് ഇരയായിട്ടുണ്ട്. അതിന്റെ എതിരാളികളെ ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ടും SDPIയും ഇപ്പോൾ ഉപയോഗിക്കുന്നത് സർജിക്കൽ ബ്ലേഡാണെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അഭിമന്യുവിന്റെ കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും വിവരമുണ്ട്. അഭിമന്യുവിന് പുറമെ മറ്റു ചിലരെ കൂടി കൊലയാളി സംഘം ലക്ഷ്യമിട്ടിരുന്നുവെന്നും പോലീസിന് സൂചന ലഭിച്ചു. PFI നടത്തുന്ന ക്യാമ്പുകളിൽ പരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.